നമസ്കാരം. മൂവാറ്റുപുഴയിലെ കഴിഞ്ഞ വെള്ളിയാഴ്ച കെ എസ് ഇ ബി ഉദ്യോഗസ്ഥർ വെട്ടിനിരത്തിയ വാഴത്തോട്ടത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. തോമസ് ചേട്ടൻ്റെ വാഴത്തോട്ടമാണിത്. ഇവിടെ ഇലവൻ കേവി, നിങ്ങൾക്കറിയാം, ഇലവൻ കേവി കടന്നു പോകുന്ന പ്രദേശമാണ്. ഇതിൽ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം നെല്ലും കപ്പയും വാഴയും ഈ പ്രദേശത്തോട്ട് അങ്ങോട്ട് നോക്കിയാലും മനസ്സിലാവും, ഇങ്ങോട്ട് നോക്കിയാലും മനസ്സിലാവും, ഈ പ്രദേശം മുഴുവൻ വാഴയും കപ്പയും നെല്ലുമൊക്കെ കൃഷി ചെയ്യുന്നുണ്ട്. ഇത്രയേറെ 406 വാഴ, അത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അത് മുഴുവൻ കൊലച്ചു നിൽക്കുക. ഒരു കർഷകന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ അധ്വാനമാണ്. അവന്റെ ഒരു വർഷത്തെ അധ്വാനത്തിന് വിളവെടുക്കാൻ മാസങ്ങൾ ബാക്കി, മാസങ്ങളല്ല ദിവസങ്ങൾ ബാക്കി നിൽക്കുമ്പോഴാണ് ഈ കൊലച്ചത് ചെയ്തിട്ടുള്ളത്. ഇവര് ഏതാനും കിലോമീറ്റർ പോലും ദൂരെയല്ല താമസിക്കുന്നത്. ഇവിടെ ആരോട് ചോദിച്ചാൽ ഇവരുടെ മൊബൈൽ നമ്പർ കിട്ടും. ഇവരൊന്ന് വിളിച്ച് വരുത്തിയിട്ട് ഇത് ഏതെങ്കിലും തരത്തിൽ ഇത് ബുദ്ധിമുട്ടുണ്ട്, അല്ലെ ഇതിന്റെ ഇലയ്ക്ക് ദൂരം കൂടുതലുണ്ട്, അല്ലെങ്കിൽ പൊക്ക കൂടുതലുണ്ടെന്ന് പറഞ്ഞാൽ അത് വെട്ടിമാറ്റാൻ മടി കാണിക്കുന്ന, അല്ല ഒന്നോ രണ്ടോ വാഴ വെട്ടിമാറ്റാൻ മടി കാണിക്കുന്ന ആളുകളൊന്നും അല്ല ഇവര്. ഇവരെ ഒന്ന് വിളിച്ചു പറയാതെ, ഇവർക്കൊരു നോട്ടീസ് കൊടുക്കാതെ, പിന്നെ വേറൊരു കാര്യമുണ്ട്, വാഴ ഒരു വാഴയുടെ പൊക്കം നിങ്ങൾക്ക് പരമാവധി അറിയാം, പരമാവധി 15 മീറ്ററിലധികം പൊക്കം വാഴക്കില്ല. അത്രയും 15 മീറ്ററല്ല 15 അടി, ആ 15 അടി താഴത്തെ കൂടെയാണോ ഈ സാധനം വിടേണ്ടത്? ഈ ഇലവൻ കേവി വിടേണ്ടത് ഈ 15 അടി താഴത്തെ കൂടെയാണോ? അതായത് ഇത് ഇപ്പൊ എത്ര വർഷമായി ഇത് പണിതിട്ട്? 50 വർഷത്തിനിടയിൽ ഒരു അറ്റകുറ്റപ്പണിയും ചെയ്യാത്ത ഒരു ലൈനാണ് അല്ലേ ഇന്ന് വരെ. 220 കെവി ലൈൻ 50 വർഷത്തിനിടയിൽ ഒരു അറ്റകുറ്റപ്പണി നടത്തിയിട്ടില്ല. തൂങ്ങി ഇനി ഒരു കൊല്ലം കൂടെ കഴിഞ്ഞ് നിലത്ത് പൊട്ടും. എന്ത് കഷ്ടമാണ് ഇത്! ഒരു ഒരു മണ്ണിൽ പണിയുന്ന ഒരു കർഷകനോടുള്ള ഒരു 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 സമീപനം, അന്നം തരുന്ന കർഷകനോടുള്ള ഒരു സമീപനം, അതാണ് മനസ്സിലാക്കേണ്ടത്. ഈ മനുഷ്യന്റെ ജീവിതം ഈ പറമ്പിൽ ഈ മനുഷ്യൻ തന്നെ പണത്, ഇവര് അപ്പനും മക്കളും കൂടെ പണിതുണ്ടാക്കിയത് മണിക്കാരെ നിർത്തി പണതല്ല. കഷ്ടമാണ്, ദ്രോഹമാണ്, ഇത് ചെയ്തവന്റെ തലയിൽ ഇടുത്തി വീഴും, മറ്റൊന്നും പറയാനില്ല.